യാഗാപരമായ പ്രശ്നങ്ങളെ ജമാഅത്ത് അടിസ്ഥാന പ്രശ്നങ്ങളായി കണ്ടു. എക്സ്പ്രസ് ഹൈവേ വേണമോ വേണ്ടയോ, ഇവിടുത്തെ DYFI യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും യൂത്ത് ലീഗാരനെയും അജണ്ടയാണത്. കല്ലുപ്പ്, സ്മാർട്ട് സിറ്റി, അതേപോലെ തന്നെ കൊക്കക്കോള, ഇതേപോലുള്ള വിഷയങ്ങളും ഇവിടുത്തെ ഇടതും വലതുമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുഖ്യ അജണ്ടയായി എടുക്കുന്നു. ഒരു മതം ഉൾക്കൊള്ളുന്ന വ്യക്തിക്ക് അത്തരം വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുണ്ടാകും. ആ നിലപാട് വ്യക്തമാക്കാൻ മതേതര സമൂഹത്തോട് ചേർന്ന് മതം അംഗീകരിച്ചുകൊണ്ട് തന്നെ മതേതര സമൂഹത്തിൽ അവർക്ക് നിലപാട് വ്യക്തമാക്കാം. എന്നാൽ ഈ മതത്തിന്റെ വീക്ഷണത്തിലുള്ള ഈ ശാഖാപരമായ പ്രശ്നങ്ങളെ ജമാഅത്ത് ഉയർത്തിപ്പിടിച്ച് ബഹളമുണ്ടാക്കുന്നു. ഉദാഹരണമായി മഞ്ചേരിയിലേക്ക് വരും മുമ്പുള്ള കൊട്ടപ്പുറം, ആ കൊട്ടപ്പുറം പാടത്ത് വെച്ച് മുസ്ലിം സമൂഹത്തിൽ അടിസ്ഥാനപരമായ ഒരു ചർച്ച നടന്നു. എന്തായിരുന്നു ചർച്ച? മുഹയിദ്ദീൻ ഷെയ്ഖിനെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരണപ്പെട്ടവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ടോ? ചോദ്യം സലഫികളുടെ ഭാഗത്തു നിന്ന്. പൊതുമൈതാനത്ത് ആയിരങ്ങൾ ചേർന്നിരിക്കുന്നു. മറുഭാഗത്ത് വെച്ച് കാന്തപുരം മുസ്ലിയാർ ഉണ്ട് മൗലവി ഉണ്ട് എന്ന് പറഞ്ഞ് ഖുർആനിലെ സൂറത്തു സുഹ്റുഫിലെ 45-ാമത്തെ ആയത്തിന്റെ പകുതി ഓതി കബളിപ്പിക്കാൻ ശ്രമിച്ചു. അവിടെ ബഹളമുണ്ടായി. ഒട്ടേറെ ആളുകൾ പറഞ്ഞു, കൊട്ടപ്പുറം വാദപ്രതിവാദമാണ് എനിക്ക് തൗഹീദിന്റെ വെളിച്ചം കിട്ടാൻ കാരണമെന്ന് പറയുന്ന ഇന്നും ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ആ വാദപ്രതിവാദം നടന്നപ്പോ ബഹുമാന്യരായ ജമാഅത്ത് സുഹൃത്തുക്കൾ പറഞ്ഞു, ശബ്ദമലിനീകരണം, ശബ്ദമലിനീകരണം. എന്താണ് കൊട്ടപ്പുറത്ത് നടക്കുന്നത്? സമുദായത്തിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിച്ചു. ഓ കഷ്ടം! തോരു വേഷമായിരുന്നു. ഏറ്റുമുട്ടിയത് എന്തായിരുന്നു? മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖാൽ ചന്തയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കല്ലിന്റെ മുകളിൽ കയറി പറഞ്ഞു, ജനങ്ങളെ ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് വിളിക്കരുത്. അബൂ ലഹബ് പറഞ്ഞു, ഓൻ പറഞ്ഞു കേക്കല്ലേ, ഓൻ കള്ളനാ, ഓൻ കള്ളനാ. അതെ, അന്ന് അതിന്റെ ആവർത്തനമാണ് കൊട്ടപ്പുറത്ത് നടന്നത്. ആ റസൂലുള്ള ആളുകൾ കൂടുന്നടുത്ത്, ജനങ്ങളെ മരിച്ചാലൊരു ലോകമുണ്ട്, ആ പരലോകത്ത് രക്ഷപ്പെടാൻ ഈമാനിൽ തകരാറ് വരുത്തരുതേ. വെള്ളം നൽകുന്നവരോടാണ് മടക്കു വേണ്ടി തേടേണ്ടത്, ശ്വസിപ്പിക്കുന്നവനോടാണ്, ശ്വസിക്കാൻ ആവശ്യമായ വായുവിനെ സൃഷ്ടിച്ചവനോടാണ് ശ്വാസം മുട്ടുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് റസൂലുള്ള പഠിപ്പിച്ചതിന്റെ തുടർച്ച. സ്വലാത്ത് തകറുകൾ നടക്കുമ്പോൾ അരുതെന്ന് പറയാൻ, സ്വലാത്ത് തകരിച്ചെന്നും മുഹമ്മദ് നബിയെ കാക്കണേ എന്നല്ല വിളിക്കേണ്ടത്, മുഹമ്മദ് നബിക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുകയാണെന്ന് പറയുമ്പോൾ അതിനെയൊക്കെ, അത്തരം പ്രസംഗങ്ങളെ ശബ്ദ മലിനീകരണമായി ജമാഅത്ത് ചിത്രീകരിച്ചു. എന്നാൽ കൊട്ടപ്പുറം കടിഞ്ഞ് മഞ്ചേരിയിലെത്തിയപ്പോ എന്തും ചോദിക്കാം, ഉടൻ ഉത്തരം എക്സ്പ്രസ് ഹൈവേ. അപ്പൊ എക്സ്പ്രസ് ഹൈവേന്റെ വിഷയത്തിൽ ശബ്ദ മലിനീകരണമാകാം. അതാ ഞാൻ പറഞ്ഞത്, ശാഖാപരമായ വിഷയങ്ങളിൽ ജമാഅത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുന്നു. ഈ ശാഖാപരമായ പ്രശ്നങ്ങളാകട്ടെ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസും ഇവിടുത്തെ യൂത്ത് ലീഗും DYFI നായികക്ക് 40 വട്ടം എടുത്തു നടക്കുന്ന അത്തരം വിഷയങ്ങളിൽ ഞങ്ങൾക്കും തരണമേ ഒരു ചാൻസ് എന്ന് പറയുമ്പോ, നിങ്ങൾ മതത്തിന്റെ അടിസ്ഥാനപരമായ വിഷയം നിങ്ങൾക്കറിയുമോ? ഓമശ്ശേരിക്കടുത്ത്, ജമാഅത്തിന്റെ സ്വാധീന മേഖലയായ ഓമശ്ശേരിക്കടുത്ത് ബഹുമാന്യരായ സ്വാമിമാർക്ക്, അയ്യപ്പ ഭക്തന്മാർക്ക് യാത്ര അയപ്പ് നൽകി. ആലോചിച്ചു, അവരിൽ അത്ഭുതപ്പെട്ടു. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ഓർക്കറിയാം, ഇസ്ലാമിൽ ശരണമയ്യപ്പ എന്ന് വിളിക്കാൻ പറ്റൂല. കാരണം ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, പ്രഭാതത്തിന്റെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു. ഖുൽ ഔദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു. ഈ അർത്ഥം വായിച്ചാ മുസ്ലിങ്ങൾക്ക് അറിയാം, മുസ്ലിങ്ങൾ ശരണം തേട പഠിച്ചവരോടാണ്. അതുകൊണ്ട് തന്നെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നതിനെ മുസ്ലിങ്ങൾ നിന്ദിക്കുന്നില്ല, അതിനെ പരിഹസിക്ക പാടില്ല. എന്നാൽ അത് തെറ്റാണ് എന്ന് മുസ്ലിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ ഹൈന്ദവർക്ക് പോലും ആ വിഷയം അറിയാം. പക്ഷേ ജമാഅത്ത് സുഹൃത്തുക്കൾ അത് പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കണ്ട, എല്ലാരെയും വിളിച്ചിരുത്തി ലഡും കൊടുത്തു നരകത്ത് പോയി വരികയും. ആലോചിക്കൂ, അടിസ്ഥാന പ്രശ്നം ഈ ലോകത്തിന്റെ സട്ടാവിനെ മാത്രം ആരാധിക്കുന്നതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് യാത്രയപ്പോ ശാഖാപരമായ പ്രശ്നമല്ലേ? നരകവും സ്വർഗം എന്നൊക്കെ പറഞ്ഞാല് എന്താ പറയാ? മൗലൂദിനെ എതിർക്കുമ്പോ, റാത്തീനെ എതിർക്കുമ്പോ, ഇവർക്ക് ഒരു റാത്തീവും മൗലൂദ്. മോദീസേനെ വിളിക്കേ, വിളിക്കാണ്ട് എന്ത്, നിങ്ങൾ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നതിന്? അർത്ഥം എന്താ? നരകത്ത് പോവേ, സ്വർഗത്ത് പോവേ, എന്തെങ്കിലും ആയിട്ടേ, മനസ്സിലായില്ലേ?
ശിർക്ക് ശാഖാവരം എന്ന് പറഞ്ഞാൽ നരകം സ്വർഗം എന്നൊക്കെ പറഞ്ഞാൽ ശാഖാവരമായ പ്രശ്നം അല്ല ഇതിന്റെ അർത്ഥം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദീനിന്റെ കോർട്ടിൽ നിന്നും നിങ്ങൾക്കിതാ യാത്ര അയപ്പ് നൽകുന്നു. നിങ്ങൾ ആ കോർട്ടിലേക്ക് മാറണം. ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും ഉള്ള കോർട്ടിലേക്ക് നിങ്ങൾക്കിതാ യാത്ര അയപ്പ് നൽകുന്നു. നിങ്ങൾക്ക് പറ്റിയ സ്ഥാനം അത് തന്നെ. ഞാനിപ്പോൾ താമസിക്കുന്ന കണ്ണൂർ ജില്ലയിലെ വാരം എന്ന പ്രദേശത്ത് സോളിഡാരിറ്റിയുടെ ഒരു പ്രസംഗം തുടക്കം. നിങ്ങൾക്ക് നമസ്കാരം. ഈ ഹംദ് സലാത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മൂപ്പർക്കിന് ഒരു കോംപ്ലക്സ്. എന്താ നേരത്തെ പറഞ്ഞത്? ഇസ്ലാം സമഗ്രമാണ്, സമ്പൂർണമാണ്. അപ്പൊ പ്രസംഗത്തിൽ സമഗ്രത അല്ല. മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംദ് ജല്ലാതെ പ്രസംഗിച്ചിട്ടുണ്ടോ? സ്വലാത്ത് ജല്ലാതെ പ്രസംഗിച്ചിട്ടുണ്ടോ? ഇല്ല. അതൊക്കെ അവർക്ക് ഒരു കോംപ്ലക്സ് ആയി മാറിയിരിക്കുന്നു. അതാ മുജാഹിദ് പ്രസ്ഥാനം നേരത്തെ പറഞ്ഞത്, ഇത് അപകടമാണ് എന്ന്. മതത്തിന്റെ പേരിലായി കളിക്കുന്നത്. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ദീൻ പറയുന്നത് നിർത്തിയാൽ അന്ന് ജമാഅത്തിനെ പറ്റിയുള്ള വിമർശനവും നിർത്തും. ദീനാന്നിനി പറഞ്ഞാൽ അത് പറയുന്നിടത്തോളം കാലം നിങ്ങളെ എതിർക്കാതിരിക്കാൻ പറ്റില്ല. ഈ പ്രദേശത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ വിമർശനം അല്പം കൂടിപ്പോയെന്ന് അവർക്ക് തന്നെ തോന്നി. ലോകത്ത് സലഫികളാണ് തീവ്രവാദികൾ എന്ന് വരെ പറഞ്ഞു കളഞ്ഞു. സലഫികളാണ് തീവ്രവാദി എന്ന് പറഞ്ഞു കളഞ്ഞു. ശരി, കേരളത്തിൽ മാത്രം എടുക്കുക. കേരളത്തിൽ തീവ്രവാദത്തിന്റെ വിത്തുകൾ ഉയർന്നു വന്ന ഓരോ സന്ദർഭത്തിലും അതിനെ എതിർക്കാൻ മുമ്പിൽ ഉണ്ടായിരുന്നവർ ആരാണ്? ഒരു തുള്ളി ചോരക്കൊരുകുടം ചോരാ മുദ്രാവാക്യം മുഴക്കി അബ്ദുൽ നാസർ മൗദനി ഇറങ്ങിയപ്പോ മാധ്യമത്തിന്റെ ഫസ്റ്റ് പേജായിരുന്നു മൗദനിക്ക് കൊടുത്തതെന്നറിയാത്ത ആരാണുള്ളത്. എന്നിട്ട് ആ മൗദനിയുടെ പടയോട്ടത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വലത്തും എടത്തുമായി മുജാഹിദ് പ്രസ്ഥാനം മതം തീവ്രവാദത്തിനെതിരെ എന്ന വമ്പിച്ച ആദർശ ക്യാമ്പയിനുമായി ഒപ്പം കൂടിയപ്പോ മൗദനിക്ക് സഹിച്ചില്ല. അദ്ദേഹം കോഴിക്കോട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനത്തെത്തിയപ്പോ മുതലക്കുളം മൈതാനിൽ വെച്ച് പറഞ്ഞു, എന്റെ ഈ മുന്നേറ്റത്തെ എതിർക്കുന്നത് മുജാഹിദുകൾ മാത്രമാണ് എന്ന് പറഞ്ഞു ശക്തമായി വിമർശിച്ചു. ഞങ്ങൾ ആ വിമർശനം സ്വീകരിച്ചു. അവസാനം മൗദനിയുടെ കാലുപൊട്ടി ജയിലിലായപ്പോ മൗദനി ലാസ്റ്റ് പേജിലേക്ക് മാറി. ഉയർത്തി കാല് പോകുന്നവരെ പോക്കിട്ട് അവസാനം. വേറെ ചില ആൾക്കാരുണ്ട് രാഷ്ട്രീയം ഇപ്പോഴും വിടുന്നില്ല. അതല്ലേ ചെയ്തത്? ഏതേത് പ്രശ്നം എടുക്കൂ, ആ തീവ്രവാദം നാട്ടിൽ പ്രസംഗിച്ച മൗദനി ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോ സ്വീകരിക്കാൻ ജമാഅത്ത് അമീർ ഷൺമുഖം കടപ്പുറത്ത് കണ്ടില്ലേ? സ്റ്റേജിന്മേൽ കോഴിക്കോട്ട് കടപ്പുറത്ത് കണ്ടില്ലേ? എന്തേ മുജാഹിദികൾ പോകാതിരുന്നത്? ടിവിയിൽ ലൈവായിട്ട് ജനങ്ങൾ കാണല്ലേ. ഞങ്ങൾ മൗദനിയെ സ്നേഹിക്കുന്നു. 9.5 കൊല്ലക്കാലം ജയിലിൽ കിടന്നപ്പോൾ മനസ്സിലായത് മക്കളെ ശാന്തമാകണം. ഇപ്പോഴാ തിരിഞ്ഞത്, 9.5 കൊല്ലക്കാലം കിടന്നപ്പോ. ഈ 9.5 കൊല്ലം മുമ്പ് ബീവാക്കട മനസ്സ് മാറ്റിയ ഈ മനുഷ്യന്റെ പ്രവർത്തനം തിരുത്തിയെന്ന് പ്രായോഗികമായി തെളിയിക്കാതെ എങ്ങനെ സ്വീകരിക്കാൻ പോകും? പക്ഷേ ഞങ്ങൾ മൗദനിയെ നേരിട്ട് കണ്ടു, നേരിട്ട് സംസാരിച്ചു. നിങ്ങൾ ചെന്ന തരീഖത്ത് പഴച്ച തരീഖത്താണെന്ന് പഠിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, മുജാഹിദ് പ്രസ്ഥാനത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്, പക്ഷേ എന്നെ നേരിൽ കണ്ട് സംസാരിച്ച് എനിക്ക് സന്തോഷമുണ്ട്. ലോകത്തിന് ഇസ്ലാം മുജാഹിദ് പ്രസ്ഥാനം നൽകിയ ദഅവാ മുന്നേറ്റമാണ് സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ. 2 സാൽവേഷൻ എറണാകുളത്ത് നടന്നപ്പോ അത് കാണാൻ അദ്ദേഹം വന്നു. യത്തീംഖാനയിലെ മുഴുവൻ കുട്ടികളെയും അദ്ദേഹം അയച്ചു. പിന്നീട് തീവ്രവാദപരമായ നിലപാടുകൾ ഉണ്ടായ ഓരോ സന്ദർഭങ്ങളിലും ഈ നാട്ടിൽ നിങ്ങൾക്കറിയുമോ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസംഗരായ സലീം ഹമദാനി കരിനാഗപ്പള്ളിയിൽ വെച്ച് വധശ്രമത്തിന് വിധേയമായി കുടുംബ സമേതം. എന്റെ കാര്യം NDFന്റെ ആദർശം ഖുർആനിനെതിരാണ്, ഹദീസിനെതിരാണെന്ന് പ്രസംഗിച്ചത് കൊണ്ട് കണ്ണൂർ സിറ്റിയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദി NDFകാർ കയ്യേറി. എന്തേ NDF ഉയർത്തിപ്പിടിക്കുന്ന ആദർശം ഖുർആനിനെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചോളൂ. സലഫികളാണ് തീവ്രവാദികൾ, ആൾക്കാർ വിശ്വസിച്ചോളൂ. അത് പറഞ്ഞപ്പോ ആൾക്കാർ അറിയാതെ ചിരിച്ചു പോലെ നമ്മുടെ നാട്ടിൽ ആ പ്രസംഗം കേട്ടപ്പോ. ശരി, ഇനി സലഫികളാണ് തീവ്രവാദികൾ എന്നവർ ആരാ പറയുന്നത്? അമേരിക്ക. അപ്പൊ അമേരിക്കന്റെ വാദമായിട്ടപ്പോ നടക്കുന്നത് സലഫികളാണ് തീവ്രവാദികൾ എന്ന് ലോകത്തെ ഏറ്റവും ആദ്യമായും പ്രധാനമായും പറയുന്നത് അമേരിക്കയാണ്. ആ അമേരിക്കയുടെ മെഗഫോണായി ജമാഅത്ത് സുഹൃത്തുക്കൾ ഈ നാട്ടിൽ വെച്ച് സലഫികളാണ് തീവ്രവാദികൾ എന്ന് പറഞ്ഞെങ്കിൽ നന്നായി. കാരണം അമേരിക്കക്കറിയാം, ലോകത്ത് ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം പരിചയപ്പെടുത്തുന്നത് സലഫികളാണ്.
സാമ്രാജ്യത്വത്തിനെതിരെന്ന് പറയുന്ന ജമാഅത്ത് സുഹൃത്തുക്കൾ ലൈഫ് ബോയ് സോപ്പ് ഉപയോഗിക്കരുതെന്ന് പറയുമ്പോ, അമേരിക്കയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ വേണ്ട എന്ന് പറയുമ്പോ, മുജാഹിദ് പ്രസ്ഥാനം അതിനു അപ്പുറത്തേക്ക് കടന്നു ചിന്തിച്ചിട്ടുണ്ട്. സാമ്രാജ്യത്വം ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഉപകരണമാണ് ഖബർ പൂജ. മഹാനായ റസൂലുള്ളാഹിയുടെ തിരുനാവ് കൊണ്ട് പറയട്ടെ, ലഅനല്ലാഹുൽ യഹൂദ വന്നസാര, യഹൂദികളെയും ക്രിസ്ത്യാനികളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവരുടെ അംബിയാക്കളുടെ ഖബറുകളെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി എന്നതിനാൽ. അപ്പോൾ യഹൂദ ക്രൈസ്തവ സമൂഹം ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഇറക്കുമതി ചെയ്ത ഏറ്റവും വലിയ സാമ്രാജ്യത്വമാണ് പടച്ചവരും മനുഷ്യനും ഇടക്ക് മതിൽക്കെട്ടുണ്ടാക്കുക, ബഹുദൈവത്വം, ഖബർ പൂജ. ഇതിനെതിരാണ് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ വളർത്തിയെടുക്കുന്നത്. അതുകൊണ്ട് അമേരിക്കക്ക് വിശിഷ്യ